മുഖ്യമന്ത്രിയും രാജസ്ഥാൻ ഗവർണറുമായിരുന്ന കല്യാൺ സിംഗിന്റെ അന്ത്യകർമ്മങ്ങൾക്കിടെ ദേശീയ പതാക BJP പതാകകളുടെ അടിയിൽ പാതി മുടിക്കിടന്നു. പ്രധാനമന്ത്രി ഉൾപ്പെടെ RSS BJP കൂട്ടരിൽ ആർക്കും തന്നെ നഗ്നമായ ഈ അനാദരവിൽ ഖേദമുണ്ടായില്ല. ഇക്കൂട്ടരാണ് ഇപ്പോൾ രാപ്പകൽ ത്രിവർണ പതാകയെ തുതിക്കുന്നത്. അവർക്കെല്ലാം പ്രചരണമാണ് രാഷ്ട്രം, ദേശീയ ധാർമ്മികത, ദേശീയ പതാക എന്നിവയെല്ലാം ഒരേ ലക്ഷ്യത്തോടെ ഉയർത്തിക്കാട്ടുന്നു. കാവ്യവൽക്കരണത്തിന് രാഷ്ട്രീയ കളികളുടെ തുടർച്ചയായി അധികാരത്തിൽ കടിച്ചു തൂങ്ങി തുടരുന്നതിന് ജനയുഗം ന്യൂ ഏജ് എഡിറ്റോറിലൂടെ BJPയുടെ അസാധാരണമായ എടുത്തുചാട്ടങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികത്തിൽ രാജ്യം സാക്ഷിയാകുകയാണ്. സ്വാതന്ത്ര്യസമര മുന്നേറ്റങ്ങളോടും ദേശീയ പതാകയോടുമുള്ള കൂറും വിശ്വസ്തതയും പ്രകടിപ്പിക്കാൻ BJPയും സംഘപരിവാറും ഇപ്പോൾ കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. എന്നാൽ രാജ്യചരിത്രത്തിൽ നാമമാത്ര ധാരണ ഉള്ളവർക്ക് പോലും അറിയാം, BJPക്കോ RSS നയിക്കുന്ന പരിവാർ സംഘടനകൾക്കോ സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങളിൽ യാതൊരു പങ്കാളിത്തവും ഉണ്ടായിരുന്നില്ല എന്ന യാഥാർത്ഥ്യം. RSS സിദ്ധാന്തമായ സാംസ്കാരിക ദേശീയതയോട് പ്രതിബദ്ധത പുലർത്തിയവർ പൂർണ്ണമായും സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങളിൽ നിന്ന് മാറി നിന്നിരുന്നു. സ്വാതന്ത്ര്യസമരവും തീക്ഷ്ണമായ പോരാട്ടങ്ങളും രാഷ്ട്രീയ അഭ്യാസമെന്ന് ഇവർ പരിഹസിച്ചു. ദേശീയ പതാകയിൽ സ്പർശിക്കുന്നതിന് പോലും മടിച്ചു. രാജ്യം സ്വാതന്ത്ര്യമായി പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും സാമ്രാജ്യത്വത്തിൻ്റെ താല്പര്യങ്ങളെ അവർ പിന്തുണച്ചു. തങ്ങളുടെ സാമ്രാജ്യത്വ ദാസ്യ സമീപനത്തിൽ മാറ്റം ചിന്തിച്ചതേയില്ല, വിഷമിച്ചതുമില്ല. ജനങ്ങൾ സ്വാതന്ത്ര്യ ദിനവും ത്രിവർണ പതാകയും ആഘോഷിച്ചപ്പോൾ അവർ അന്ധത നടിച്ചു. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം 52 വർഷങ്ങളോളം RSS BJP കൂട്ടം തങ്ങളുടെ ഓഫീസുകൾക്ക് സമീപമോ ശാഖകളിലോ ദേശീയ പതാക ഉയർത്തുന്നതിനെക്കുറിച്ച് ആലോചിച്ചില്ല. അവർക്ക് അവരുടേതായ വിചിത്ര വ്യാഖ്യാനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ വെളിപാട് പോലെ RSSഉം BJPയും ദേശീയ പതാകയെ ആദരിക്കാൻ അത്യുത്സാഹം കാണിക്കുന്നു. ഈ മാസം 13-ന് തന്നെ സ്വാതന്ത്ര്യ ദിനാഘോഷം ആരംഭിക്കണമെന്ന് പ്രധാനമന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ത്രിവർണ പതാക ദേശീയ പതാകയെ അംഗീകരിക്കപ്പെട്ടത് 1947 ഓഗസ്റ്റ് 13-നായിരുന്നുവെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. രാജ്യത്ത് ഓരോ വീട്ടിലും ദേശീയ പതാക ഉയർത്തണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. ദേശീയ പതാകയുടെ ആഘോഷത്തിൻ്റെ ഉത്സവ പെരുക്കങ്ങളുമായാണ് കേന്ദ്ര ഭരണകൂടം നിൽക്കുന്നത്. ത്രിവർണ പതാകകളുടെ നിർമ്മിതി വർദ്ധിപ്പിക്കുന്നതിന് ദേശീയ പതാക കോഡ് ഭേദഗതി ചെയ്തു. പതാക നിർമ്മിതിക്കായി ചൈനയിൽ നിന്ന് വൻതോതിൽ പോളിസ്റ്റർ തുണി ഇറക്കുമതി ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാകട്ടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് പുതുചരിത്രം നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ്. വസ്തുതകൾ മാറ്റിമറിച്ച് BJPയുടെ ഇച്ഛാസൃതമുള്ള ചരിത്ര നിർമ്മിതിയാണ് ലക്ഷ്യം. 1931 ദേശബോധത്തിൻ്റെ പ്രതീകമായി ഉയർത്തിയ ത്രിവർണ പതാക ജനഹൃദയങ്ങളിൽ ഇടം നേടി. എന്നാൽ ത്രിവർണ പതാകയോടുള്ള RSSന്റെ എതിർപ്പ് ആദ്യം മുതൽ പ്രകടമായിരുന്നു. ഹെഡ്ഗേവാറും ഗോൾവാൾക്കറും ത്രിവർണ പതാകയ്ക്കെതിരായ RSS പ്രചരണങ്ങളുടെ കുന്തമുനയായി. ഓം പതിച്ച കാവ്യ പതാകയ്ക്ക് വേണ്ടിയായിരുന്നു അവർ വാദിച്ചത്. കാവ്യ പതാക രാജ്യത്തിൻ്റെ സാംസ്കാരിക ധാർമ്മികതയെ പ്രതിനിധീകരിക്കുന്നുവെന്ന് അവർ നിലപാടെടുത്തു. മഹാഭാരത കാലം മുതൽ രാജ്യത്തെ ക്ഷേത്രങ്ങളിൽ കാവ്യ പതാക പാറിപ്പറന്നിരുന്നുവെന്ന് അവർ പ്രചരിപ്പിച്ചു. 1931 ജനുവരിയിൽ ത്രിവർണ പതാക ഉയർത്താൻ കോൺഗ്രസ് ആഹ്വാനം ചെയ്തപ്പോൾ RSS അതിനെ ചെറുത്തുകൊണ്ട് പരസ്യമായി രംഗത്തെത്തി. പ്രഥമ സർസംഘചാലക് ഹെഡ്ഗേവാർ ത്രിവർണ പതാകയ്ക്ക് പകരം ഭഗവാൻ ധ്വജ് ഉയർത്താൻ എല്ലാ ശാഖകൾക്കും നിർദ്ദേശം നൽകി. RSS അതിൻ്റെ ചരിത്രത്തിലുടനീളം ദേശീയ പ്രസ്ഥാനത്തെക്കുറിച്ച് വിപരീത വീക്ഷണം ഉയർത്തിപ്പിടിച്ചിരുന്നു. വ്യത്യസ്തമായ ദേശീയ പതാക അവർക്ക് അനിവാര്യമായിരുന്നു. 1946 ജൂലൈ 14 നാഗ്പൂരിൽ സ്വയം സേവകരുടെ ഒരു സമ്മേളനത്തിൽ ഗോൾവാൾക്കർ നിലപാട് ആവർത്തിച്ചു. ഭാരത സംസ്കാരത്തെ ആകെ പ്രതിനിധീകരിക്കുന്ന കാവ്യ പതാകയാണ്, അത് ദൈവത്തിൻ്റെ ഭാഗമാണ്. ഒടുവിൽ രാഷ്ട്രം മുഴുവൻ കാവ്യധ്വജത്തെ വണങ്ങുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. ദ എറ്റേണൽ ബേസിസ് എന്ന ലേഖനത്തിൽ ഗോൾവാൾക്കർ എഴുതി, നമ്മുടെ രാജ്യത്തിനായി എന്തിന് ഒരു പുതിയ പതാക സ്ഥാപിച്ചു? വ്യതിയാനവും അനുകരണവും മാത്രമാണത്. ഈ പതാക എങ്ങനെ ഉണ്ടായി? ഫ്രഞ്ച് വിപ്ലവകാലത്ത് സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം എന്നീ 3 ആശയങ്ങൾ പ്രകടിപ്പിക്കുന്നതിനായി ഫ്രഞ്ചുകാർ അവരുടെ പതാകയിൽ 3 ദീർഘകണ്ഠങ്ങൾ തീർത്തു. അത് കോൺഗ്രസ് ഏറ്റെടുത്തു. ഹിന്ദുക്കൾ കാവ്യം, മുസ്ലിങ്ങൾ പച്ചയും, മറ്റെല്ലാ സമുദായങ്ങൾക്കും വെള്ളയും, വിവിധ സമുദായങ്ങളുടെ ഐക്യമായി അത് ചിത്രീകരിക്കപ്പെട്ടു. ഹിന്ദു ഇതര സമുദായങ്ങളിൽ നിന്ന് മുസ്ലിം എന്ന പദം പ്രത്യേകമായി വേർതിരിച്ച് വിളിക്കപ്പെട്ടു. കാരണം പല നേതാക്കളുടെയും മനസ്സിൽ മുസ്ലിം ആധിപത്യം നിലനിന്നിരുന്നു. ഇക്കാര്യങ്ങളെ അഭിമുഖീകരിക്കാതെ ദേശീയത പൂർണ്ണമാകുമെന്ന് അവർ ചിന്തിച്ചിരുന്നില്ല. ഇത്തരത്തിൽ സാമുദായിക വിരുദ്ധ ദുർവ്യാഖ്യാനങ്ങൾ തീർത്ത് ത്രിവർണ പതാകയോടുള്ള എതിർപ്പ് RSS വ്യക്തമാക്കിക്കൊണ്ടേയിരുന്നു. ത്രിവർണ പതാക സ്വാംശീകരിക്കുന്ന യഥാർത്ഥവും ദേശസ്നേഹപരവുമായ ആശയങ്ങളിൽ നിന്ന് അവർ ബോധപൂർവ്വം അകലെ നിന്നു. വിദ്വേഷത്തിൻ്റെ തത്വദർശനത്തിലൂന്നി പഠിക്കുകയും പരിശീലിക്കുകയും ചെയ്യുന്ന സംഘവും പരിവാരങ്ങളും ദേശീയ പതാകയോടുള്ള വിയോജിപ്പ് നിരന്തരം സൂചിപ്പിച്ചു.
ദേശീയ പതാകയുടെ നിറങ്ങൾ രാജ്യത്തിന്റെ ഏകതത്വത്തെയും വൈവിധ്യത്തെയും സൂചിപ്പിക്കുന്നു എന്ന ആശയം അവർക്ക് ഉൾക്കൊള്ളാനായില്ല. ഒരു മഹത്തായ രാഷ്ട്രത്തിലെ ജനസമൂഹം ഉൾക്കൊള്ളുന്ന മൂല്യങ്ങളുടെ സാംസ്കാരികവും പ്രകൃതിദത്തവും ദാർശനികവുമായ സൗന്ദര്യം ദേശീയ പതാകയിൽ അന്തർലീനമാണ്. ദേശീയ പതാക പ്രതിനിധീകരിക്കുന്ന ഇത്തരം ധാർമ്മികതയുമായി RSS BJP സംഘം എക്കാലവും വൈകാരികവും രാഷ്ട്രീയവുമായ അകലം പാലിച്ചു. 2002 AB വാജ്പേയി ഇന്ത്യൻ പ്രധാനമന്ത്രിയായപ്പോൾ മാത്രമാണ് നാഗ്പൂരിൽ RSS ആസ്ഥാനത്ത് അവർ ത്രിവർണ്ണ പതാക ഉയർത്തിയത്. ദേശീയ പതാകയോടുള്ള അനാദരവ് BJP നേതാക്കളിലും പ്രവർത്തകരിലും പതിവായിരുന്നു. UP മുൻ മുഖ്യമന്ത്രിയും രാജസ്ഥാൻ ഗവർണറുമായിരുന്ന കല്യാൺ സിംഗിന്റെ അന്ത്യകർമ്മങ്ങൾക്കിടെ ദേശീയ പതാക BJP പതാകകളുടെ അടിയിൽ പാതി മൂടിക്കിടന്നു. പ്രധാനമന്ത്രി ഉൾപ്പെടെ RSS BJP കൂട്ടരിൽ ആർക്കും തന്നെ നഗ്നമായ ഈ അനാദരവിൽ ഖേദമുണ്ടായില്ല. ഇക്കൂട്ടരാണിപ്പോൾ രാപ്പകൽ ത്രിവർണ്ണ പതാകയെ സ്തുതിക്കുന്നത്. അവർക്കെല്ലാം പ്രചാരണമാണ്. രാഷ്ട്രം, ദേശീയ ധാർമ്മികത, ദേശീയ പതാക എന്നിവയെല്ലാം ഒരേ ലക്ഷ്യത്തോടെ ഉയർത്തിക്കാട്ടുന്നു. കാവ്യവൽക്കരണത്തിന്റെ രാഷ്ട്രീയ കളികളുടെ തുടർച്ചയായി അധികാരത്തിൽ കടിച്ചു തൂങ്ങി തുടരുന്നതിന് ജനീവ എഡിറ്റോറിയലുമായി വീണ്ടും കാണും വരെ നമസ്കാരം.